എന്റെ പേര് നരേന്ദ്രൻ എന്നാ. പ്രത്യേകിച്ചൊരു മേൽവിലാസമോ സ്വന്തമെന്ന് പറയാൻ ഒരാളോ എനിക്കില്ല. തികച്ചും അനാഥ. ഇപ്പോൾ ഈ എഴുത്തെഴുതുന്നതിൻ്റെ പിന്നിൽ ഒരു നല്ല ഉദ്ദേശമുണ്ട്. ഞാൻ മരിക്കാൻ പോവുകയാണ്. തെറ്റിദ്ധാരണ വേണ്ട. പ്രേമനൈരാശ്യമോ കടബാധ്യതകളോ ഒന്നുമല്ല കാരണം. ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്നത് മാത്രമാണ്. ഇനി പെണ്ണും കെട്ടി കുറെ കുട്ടികളുമായി കാപട്യം നിറഞ്ഞ ഈ ലോകത്തിൽ അന്യോന്യം മത്സരിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സംതൃപ്തിയോടെയുള്ള ഒരു ആത്മഹത്യയാണെന്ന് ഞാൻ കരുതുന്നു. വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും, പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. പിന്നെ പത്രക്കാരോടൊരു വാക്ക്, ആത്മഹത്യ എന്ന തലക്കെട്ടേ എൻ്റെ മരണവാർത്തയ്ക്ക് കൊടുക്കാവൂ. പോലീസുകാരോടൊരു വാക്ക്, എൻ്റെ മരണത്തിൻ്റെ പേരിൽ ആരെയും സ്റ്റേഷനിൽ തപ്പിക്കയറ്റി സാക്ഷികളോ മാപ്പ് സാക്ഷികളോ ആക്കരുത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറോടും ഒരു വാക്ക്, വർഷങ്ങളുടെ ശ്രമം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ഈ നല്ല ശരീരം സാധാരണ ചെയ്യുന്ന പോലെ കീറി മുറിച്ച് വൃത്തികേടാക്കരുത്. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ. സ്നേഹപൂർവം സ്വന്തം നരേന്ദ്രൻ. അടുത്ത വണ്ടി എപ്പോഴാ? ഇനി നേരം കൊടുത്തിട്ട് ഇവിടുന്ന് വണ്ടിയുള്ളൂ. അതുവരെ ഈ വഴി വണ്ടിയായില്ലേ? എന്തിനാ വണ്ടികളുടെ സെൻസസ് എടുക്കാനാ? ചൂടാവല്ലേ സാറേ, അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ. ഇന്നിവിടെ വണ്ടി നിർത്തില്ല. തെക്കോട്ട് 2:30-നും വടക്കോട്ട് 3:15-നും ഓരോ വണ്ടി പോകും. ആ യമാമാർക്ക് സലാം പറഞ്ഞ് ഞാനങ്ങ് പടിഞ്ഞാട്ടും പോകും. തെക്കോട്ട് 2:30-നും വടക്കോട്ട് 3:15-നും. താങ്ക് യു. അപ്പഴേ വണ്ടിക്ക് തലവെച്ച് ചാവാനൊന്നല്ലോ. എങ്ങനെ മനസ്സിലായി? തെക്കോട്ട് അവൻ തന്നെ ആയിക്കൊള്ളട്ടെ അന്തകൻ.
മനുഷ്യനെ മരിക്കാനേ സമ്മതിക്കില്ലേ? നിങ്ങൾ ആരാണ് മിസ്റ്റർ? നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ച് മാറ്റിയത്? തനിക്ക് മരിക്കല്ലേ വേണ്ടൂ. 3:15 വടക്കോട്ട് ഒരു ട്രെയിൻ ഉണ്ട്, അതിനാകാം ഞാനും മരിക്കാൻ വന്നതാ. അതേ സ്നേഹിത, ദാ അപ്പുറത്ത് കിടന്നുകൊണ്ട് വണ്ടി ഒന്ന് നോക്കിയതാ, അപ്പോഴാ നിങ്ങളെ കണ്ടു. സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനാണ് വന്നതെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. ടെൻഷനില് നിങ്ങൾ ഇവിടെ കിടക്കുന്നത് എന്തിനാണെന്നറിയാതെ ഞാൻ എങ്ങനെ മനസമാധാനത്തോടെ മരിക്കും? അല്ല പറ, പോലെ പോലെ നിക്ക് പറയട്ടെ. 3:15 വടക്കോട്ട് ഒരു ട്രെയിൻ ഉണ്ട്, അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. എന്നിട്ട് വണ്ടി വരാറാവുമ്പോ ട്രാക്കിൽ കയറി കിടന്ന് സുഖമായിട്ട് മരിക്കാം. പേര് പറഞ്ഞല്ലോ, എന്റെ പേര് നരേന്ദ്രൻ. അല്ല, ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചത്, എന്താ ദേഹത്തൊക്കെ ചോര? എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങാതി, അടുത്ത ട്രെയിൻ വരാൻ ഇനി അധികം സമയമില്ല. ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള നിമിഷങ്ങൾ വെറുതെ കളയുന്ന എന്തിനാ? ഒരു തീരുമാനം എടുക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ രണ്ടുപേരും തീരുമാനം എടുത്തു കഴിഞ്ഞു. പിന്നെന്താ പറയും, നിങ്ങൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത്? നിങ്ങൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത്? സിമ്പിൾ, എനിക്ക് ജീവിച്ച് മതിയായി. ഒരുപാട് അനുഭവങ്ങളിലൂടെ ദാ ഇവിടെ വരെ എത്തി. ഇപ്പൊ ഞാൻ സന്തുഷ്ടാണ്. ഇനി കുറെ കാലം കൂടെ ജീവിച്ച് ഭൂമിക്ക് ഒരു ഭാരമാകുന്നതിനേക്കാൾ നല്ലത് സന്തോഷമായിട്ട് മരിക്കുകയാണെന്ന് തോന്നി. സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് കേട്ടിട്ടില്ലേ? സ്നേഹിക്കാനോ കാത്തിരിക്കാനോ ആരുമില്ല, മരിച്ചാലൊന്നും കരയാൻ പോലും ആളില്ല. എനിക്ക് ജീവിച്ച് മതിയായിട്ടില്ല, സ്നേഹിക്കാനും കാത്തിരിക്കാൻ ആളുകളുണ്ട്. അവർക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല. പക്ഷേ എനിക്ക് മരിച്ചേ പറ്റൂ. മനസ്സിലായില്ല. ഞാനൊരാളെ കൊന്നിട്ട് വന്നിരിക്കുക. നാളെ നേരം വിളിക്കുമ്പോൾ എല്ലാവരും ഇതറിയും. ഞാൻ ജനിച്ചു കൊണ്ടിരുന്ന നാട്ടിലൂടെ എൻ്റെ അച്ഛനമ്മമാരുടെ മുമ്പിലൂടെ എന്നെ പോലീസ് വിലങ്ങണീച്ച് നടത്തും. അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. മരിക്കണം, മരിച്ചേ പറ്റൂ. വ്യക്തമായി പറയൂ, എന്താണ് സംഭവിച്ചത്? ഒരു റിട്ടയേർഡ് സ്കൂൾ മാസ്റ്ററാണ് എൻ്റെ അച്ഛൻ. എനിക്കൊരു ജോലി കിട്ടാൻ എന്നും പ്രാർത്ഥിക്കാറുള്ള അമ്മയും അനിയത്തിയും. ഇന്റർവ്യൂ, പരീക്ഷകൾ ഒന്നും ശരിയായില്ല. ആ സമയത്ത് ദേവദൂതനെ പോലെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു, ഡേവിഡ്. നമസ്കാരം. അയാൾ അച്ഛൻ്റെ ഒരു പരിചയക്കാരനായിരുന്നു. നീ ഡേവിഡിനെ അറിയില്ലേ? അറിയാം. ജോലിയൊന്നും ആയില്ലല്ലേ? ഇല്ല, ഞാനൊരു ജോലി ശരിപ്പെടുത്തി തന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണോ? എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് അയാൾ ഏറ്റു. പക്ഷേ ഒരു കണ്ടീഷൻ. ഒരു ചിട്ടിക്കമ്പനിയിൽ മാനേജർ. ജോലി കിട്ടണമെങ്കിൽ. പക്ഷെ 100,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. കുറെ നിക്ഷേപകരെ സംഘടിപ്പിച്ച് കൊടുക്കുകയും വേണം. പലതും പറഞ്ഞ് ഞങ്ങളെ അയാൾ വിശ്വസിപ്പിച്ചു. നിങ്ങൾ ആരും അതോർത്ത് ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്കത് വിധിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതിക്കൊള്ളാം. എന്നാലും മോനെ, നിനക്കൊരു ജോലിക്ക് വേണ്ടിയല്ലേ? അങ്ങനെ അച്ഛ, 100,000 രൂപയ്ക്കാൾ താരം തരില്ല. തന്നാ നമുക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും? കടം വാങ്ങിയും അനിയത്തിയുടെ ആഭരണങ്ങൾ വിറ്റും പണം ഉണ്ടാക്കി. പരിചയമുള്ള പലരെയും ചെന്ന് കണ്ട് നിർബന്ധിച്ച് ആർ.കെ. ചിറ്റ് ഫണ്ടിൽ നിക്ഷേപകരാക്കി. ഒരു ജോലി കിട്ടിയാൽ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന ആശ്വാസമായിരുന്നു ഞങ്ങൾക്ക്. ആർ.കെ. നമ്പിയായിരുന്ന മാനേജിംഗ് ഡയറക്ടർ. ആ വഞ്ചകന്റെ ദല്ലാളാണ് ഡേവിഡ് എന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. വായിച്ചു നോക്കാനൊന്നുമില്ല. നിക്ഷേപങ്ങൾ ധാരാളമായപ്പോൾ കമ്പനി കൂട്ടി, പണം നഷ്ടപ്പെട്ട പാവങ്ങൾ ബഹളമുണ്ടാക്കി. അച്ഛന്റെ സ്വാധീനത്തിൽ പിരിച്ചെടുത്ത ഡെപ്പോസിറ്റുകൾ വലിയ തലവേദനയായി. ഞങ്ങളുടെ സ്വൈര്യം നഷ്ടപ്പെട്ടു. ആർ.കെ. നമ്പ്യാർ കോടതിയിൽ ഐ.ടി. ഫയൽ ചെയ്തു. ഡേവിഡ് കൂടി ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോ നിൽക്കക്കള്ളിയില്ലാതായി. എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന ചിന്ത എന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തി. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ഡേവിഡ് എന്റെ മുമ്പിൽ വന്ന് വിട്ടു. ജോലി
താൻ ആരെയും കൊന്നിട്ടില്ല. കൊന്നു? അയാളുടെ ബോഡി ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അല്ല, താനല്ല അയാളെ കൊന്നത്, ഞാനാണ്. എടോ, താൻ ജീവിച്ചിരിക്കേണ്ട വ്യക്തിയാണ്. സ്നേഹമുള്ള അച്ഛനമ്മമാര്, അനിയത്തി, അവരുടെ ഒക്കെ ജീവിതം തന്റെ കയ്യിലാണ്. ഞാനാണെങ്കിൽ ഒരു അനാഥൻ, മരിക്കാൻ സ്വയം തീരുമാനിച്ചവൻ. ഒരു കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആർക്കും ഒരു നഷ്ടം വരാനില്ല. റെയിൽവേ ട്രാക്കിൽ കിടന്ന് വൃത്തികേടായിട്ട് മരിക്കുന്നതിന് പകരം സർക്കാർ ചെലവിൽ തൂക്കുമരത്തിൽ കിടന്ന് ചാവാം, നല്ല പബ്ലിസിറ്റിയും കിട്ടും. ഏത് വഴിക്കായാലും മരണം മരണം തന്നെയാടോ. തന്നെയുമല്ല, തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ പേരിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടാലോ. പറ, എങ്ങനെയാണ് താനയാളെ കൊന്നത്? വ്യക്തമാക്കിയാലേ പോലീസിന്റെ മുമ്പിൽ എനിക്കൊരു കഥയുണ്ടാക്കി പറയാൻ പറ്റുള്ളൂ. ധൈര്യമായിട്ടിരിക്കണോ?